ഒത്തുതീർപ്പെത്തിക്കാൻ സരിതാസമരവുമായി ബന്ധപ്പെട്ട സോളാർ സമരം ഒത്തുതീർപ്പെത്തിക്കാൻ മുൻകൈ എടുത്തത് ജോൺ ബ്രിട്ടാസ് ആണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ജോൺ മുണ്ടക്കയത്തിൻ്റെ ലേഖനത്തിൽ പറഞ്ഞു. അപ്പോൾ മുണ്ടക്കയം പറയുന്നത് തെറ്റാണ്, ഒത്തുതീർപ്പെത്തിക്കുന്നതിൽ മുണ്ടക്കയത്തിന് ആരും പങ്കുമില്ല, ഞാൻ മധ്യസ്ഥനായ സത്യമാണ്, അതിന് കാരണക്കാരൻ ചെറിയാൻ ഫിലിപ്പാണെന്ന്. സത്യം പറഞ്ഞാൽ ആ സംഭവത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കുന്നതിൽ മധ്യസ്ഥൻ ഞാൻ തന്നെയായിരുന്നു, വേറെ ആരുമല്ല. ബ്രിട്ടാസിനെ ഞാൻ ഇടനിലക്കാരനാക്കി. ബ്രിട്ടാസ് അതിൽ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ ശ്രീ തിരുവഞ്ചൂരാശൻ പറഞ്ഞതുപോലെ തിരുവഞ്ചൂരാശൻ എന്നെ വിളിച്ച് ഞാൻ ബ്രിട്ടാസിനെ കൂടെ കൊണ്ടുപോയി. ശ്രീ പിണറായി വിജയനുമായിട്ട് സംസാരിച്ചത് ഞാൻ തന്നെയാണ്, ഉമ്മൻചാണ്ടിയായിട്ട് സംസാരിച്ചത് ഞാൻ തന്നെയാണ്. നമസ്കാരം. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ദിവംഗതനായ ഉമ്മൻചാണ്ടി രാജിവെക്കുന്ന സംഭവത്തിലേക്ക് വരെ ചെന്നെത്തിയ സോളാർ വിവാദത്തിൽ പുതിയ ചില വഴിത്തിരിവുകളും വെളിപ്പെടുത്തലുകളുമായി ചെറിയാൻ ഫിലിപ്പ് രംഗത്തെത്തിയിരിക്കുന്നു. രാപ്പകൽ സമരം എന്ന് പേര് നൽകിക്കൊണ്ട് സെക്രട്ടേറിയറ്റ് മുഴുവൻ വളഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്കുള്ള എല്ലാ യാത്രാമാർഗങ്ങളും ഉപരോധിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ നിന്നും ഒരാളെയും പുറത്തുവിടില്ല, സെക്രട്ടേറിയറ്റിലേക്ക് ഒരാളെയും കയറ്റുകയുമില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സംയുക്തമായി സംഘടിപ്പിച്ച സോളാർ സമരം ഒത്തുതീർപ്പിലെത്തിക്കുന്നതിന് വേണ്ടി താനാണ് മുൻകൈയെടുത്തത്, താനാണ് അതിന് മധ്യസ്ഥം വഹിച്ചത് എന്നാണ് ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ അവകാശവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു കാലത്ത് കേരളത്തിലെ ആദർശധീരനായ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന AK ആന്റണിയുടെ അരുമശിഷ്യൻ എന്ന രീതിയിലാണ് ചെറിയാൻ ഫിലിപ്പിനെ കേരളം കണ്ടത്. പിന്നീട് അദ്ദേഹം ഇടതുമുന്നണിയിൽ ചേക്കേറുന്ന കാഴ്ചയും നാം കാണുകയുണ്ടായി. അതെന്ത് തന്നെയായാലും മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുന്ന രീതിയിൽ കേരളമൊട്ടാകെ കത്തിപ്പടർന്ന സംഭവം തന്നെയായിരുന്നു സോളാർ വിവാദം. സോളാർ വിവാദത്തിൽ പിന്നീട് ജസ്റ്റിസ് ശിവരാജ് കമ്മീഷൻ വരികയും ശിവരാജ് കമ്മീഷന് മുന്നിൽ ഉമ്മൻചാണ്ടി ചോദ്യം ചെയ്യലിന് വേണ്ടി ഇരുന്നു കൊടുക്കുകയുമെല്ലാം ചെയ്തത് ചരിത്ര സംഭവങ്ങൾ തന്നെയാണ്. സോളാർ വിവാദ നായിക കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ലൈംഗിക അപവാദ പുകമറയ്ക്കുള്ളിൽ പലരുടെയും രാഷ്ട്രീയ ജീവിതം തന്നെ നിശ്ചലമാക്കപ്പെട്ടു. ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ, അതായത് സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട്, സോളാർ വിവാദ നായികയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടി വന്നത് അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കും ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനും തന്നെയായിരുന്നു. തനിക്ക് ഉമ്മൻചാണ്ടി അച്ഛനെ പോലെയാണ് എന്ന് പറഞ്ഞിരുന്ന സോളാർ വിവാദ നായിക പിന്നീട് ഉമ്മൻചാണ്ടി തന്നെ സെക്രട്ടേറിയറ്റിൽ വെച്ച് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി എന്ന് ചില വെളിപ്പെടുത്തലുകൾ പോലും നടത്തുകയുണ്ടായി. ആ കേസ് നിലവിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് LDFന്റെ സമന്വയ നേതാവും CPIയുടെ മന്ത്രിയുമായിരുന്ന C ദിവാകരൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കനൽ വഴികൾ എന്ന പുസ്തകത്തിലാണ് സോളാർ വിവാദത്തെക്കുറിച്ച് അദ്ദേഹം അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണത്, ഒരു കമ്മീഷന് 5 കോടി രൂപ മുടക്കി സോളാർ വിവാദ നായികയും കമ്മീഷനും ചേർന്ന് കണകുണ റിപ്പോർട്ട് എഴുതി വയ്ക്കുകയായിരുന്നു എന്നാണ് C ദിവാകരൻ തന്റെ കനൽ വഴികൾ എന്ന പുസ്തകത്തിൽ സോളാർ വിവാദത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഇന്നത്തെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പ്രധാന ഘടകകക്ഷിയായിരുന്നു CPI. CPIയുടെ മുൻമന്ത്രിയും സമുന്നത നേതാവുമായ C ദിവാകരന്റെ കനൽ വഴികൾ എന്ന പുസ്തകത്തിലാണ് സോളാർ വിവാദത്തെക്കുറിച്ച് ഇത്രത്തോളം മോശമായ രീതിയിൽ പരാമർശിച്ചിരിക്കുന്നത്. അതായത് അത് കെട്ടിച്ചമച്ച ഒരു കഥയാണ് എന്നാണ് C ദിവാകരനെ പോലുള്ള സമുന്നതരായ നേതാക്കൾ പറയുമ്പോൾ എന്തായിരുന്നു പിന്നെ സോളാർ വിവാദത്തിന്റെ പിറകിലെ യഥാർത്ഥ ലക്ഷ്യം എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നതായിരുന്നു. അത് കേരളത്തിലെ ജനത കണ്ടറിഞ്ഞത് തന്നെയാണ്. സോളാർ വിവാദ നായികയെ കൊണ്ട് ഉമ്മൻചാണ്ടി അടക്കമുള്ള നിരവധി കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിപ്പിക്കുന്നതായിരുന്നു ഇതിനു പുറകിൽ പ്രവർത്തിച്ചത് പിണറായി വിജയനും പിണറായി വിജയനോട് അടുത്ത ചില കേന്ദ്രങ്ങളും തന്നെയായിരുന്നു എന്നുള്ളതാണ് പിന്നീട് കാലം കണ്ടറിഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷവും ഇപ്പോഴും ആ വിവാദം കത്തിയാളിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ടുള്ള CPMന്റെ 3 ദിവസം നീണ്ടു നിന്നിരുന്ന സോളാർ ഉപരോധ സമരം, രാപ്പകൽ സമരം ഒത്തുതീർപ്പിന് താനാണ് മുൻകൈയെടുത്തത് എന്നാണ് ചെറിയാൻ ഫിലിപ്പ് പറയുന്നത്. ഇടതുപക്ഷത്തിന്റെ MP ജോൺ ബ്രിട്ടാസിനെ കൂടി താൻ ഈ വിഷയത്തിൽ കൂട്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ജോൺ ബ്രിട്ടാസ് ആണ് UDFന്റെ ഒത്തുതീർപ്പ് ഫോർമുലകൾ പിണറായി വിജയനുമായി ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തിയത്, ഇതിന് മധ്യസ്ഥം വഹിച്ചത് താൻ തന്നെയാണ് എന്നാണ് ചെറിയാൻ ഫിലിപ്പ് ഈ അടുത്ത സമയത്ത് വെളിപ്പെടുത്തിയത്. വയനാടും പാലക്കാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ഇടത് വലത് മുന്നണികൾ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്ന സാഹചര്യത്തിൽ BJPക്ക് വീണ് കിട്ടിയിരിക്കുന്ന ഒരു വടി തന്നെയാണ് ഇപ്പോൾ സോളാർ വിവാദത്തിലെ മധ്യസ്ഥ വെളിപ്പെടുത്തലുമായി വന്നിരിക്കുന്ന ചെറിയാൻ ഫിലിപ്പിന്റെ വാക്കുകൾ. അതായത് ഇടതു മുന്നണിയും വലതു മുന്നണിയും ചേർന്നുള്ള ഒരു ഒത്തുതീർപ്പാണ് അവിടെ നടന്നത്, പിന്നെ ഈ സമരം എന്തിനു വേണ്ടി ഉള്ളതായിരുന്നു എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്, രാഷ്ട്രീയ വിശ്വാസികൾ ചോദിക്കുന്നത്.
ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരെയുണ്ടായിരുന്ന പ്രമാദമായ കേസിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യുകയായിരുന്നു. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് സോളാർ വിവാദ സമരം ഒത്തുതീർപ്പിലേക്ക് എത്തിയത് എന്നുകൂടി ചെറിയാൻ ഫിലിപ്പ് വ്യക്തമാക്കുന്നുണ്ട്. അതായത് ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് നേരെ ഉണ്ടായേക്കാവുന്ന സർക്കാർ തല നടപടികൾ മരവിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സോളാർ സമരം പിൻവലിക്കുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടി സർക്കാരും പിണറായി വിജയനും തമ്മിൽ നടന്ന ചില ചർച്ചകൾ അത്തരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ തന്നെയായിരുന്നു. ഇതിന് മധ്യസ്ഥം വഹിച്ചത് താൻ തന്നെയായിരുന്നു എന്ന് ചെറിയാൻ ഫിലിപ്പ് പറയുമ്പോൾ ജോൺ ബ്രിട്ടാസിനെ കൂടി പിണറായി വിജയനുമായി സംസാരിക്കുന്നതിന് കൂടി താൻ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. തൻ്റെ മധ്യസ്ഥ ശ്രമങ്ങൾക്കൊടുവിൽ തന്നെയാണ് സോളാർ വിവാദ സമരം പിൻവലിച്ചത് എന്ന് പറയുമ്പോൾ അതിൽ ചില സൂചനകളുണ്ട്. കാരണം മൂന്ന് ദിവസം സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ട് വന്നു ചേർന്ന 10,000 സി പി എം പ്രവർത്തകർക്ക് വെളിക്കിരിക്കാൻ പോലും സൗകര്യമില്ലാതെ അവർ നടു റോഡുകൾ വെളിമ്പിറമ്പാക്കിക്കൊണ്ട് സമരം നടത്തി തിരുവനന്തപുരവും സെക്രട്ടേറിയറ്റ് പരിസരവും നാറ്റിച്ച സമരം ഒടുവിൽ ഒത്തുതീർപ്പിലൂടെയാണ് നിർത്തിയത് അല്ലെങ്കിൽ പിൻവലിച്ചത് എന്ന് പറയുമ്പോൾ ഇതിന് പുറകിൽ കൃത്യമായൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു. ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തങ്ങൾക്കൊരു പ്രതികൂല നടപടി ഉണ്ടാകാൻ പാടില്ല എന്ന് സി പി എമ്മിൻ്റെ ഫോർമുല മുന്നോട്ട് വയ്ക്കുന്നു, സമരം പിൻവലിക്കണം എന്ന് ഉമ്മൻചാണ്ടിയും മുന്നോട്ട് വയ്ക്കുന്നു. ഇതാണ് ഫലത്തിൽ അവിടെ നടന്നത്. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ അവിടെ നടന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മലയാള മനോരമയുടെ ബ്യൂറോ ചീഫായിരുന്ന ജോൺ മുണ്ടക്കയം ഇതേക്കുറിച്ച് വിശദമായ ഒരു ലേഖനം തന്നെ എഴുതുകയുണ്ടായി. അത് പിന്നീട് വിവാദമാകുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പ് തന്നെ നേരിട്ട് വന്ന് പറഞ്ഞിരിക്കുന്നു താനാണ് ഈ സമരം ഒത്തുതീർപ്പിന് മധ്യസ്ഥം വഹിച്ചത് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇതിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ്. ഇത് പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇടത് വലത് മുന്നണികൾക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കും എന്ന് തന്നെയാണ് കണ്ടറിയുന്നത്. എന്തായാലും സോളാർ സമരം ഒത്തുതീർപ്പിൽ എത്തിക്കുന്നതിന് താൻ മധ്യസ്ഥം വഹിച്ചു എന്നുള്ള ചെറിയാൻ ഫിലിപ്പിന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഒത്തുതീർപ്പെത്തിക്കാൻ, സരിതാ സമരവുമായി ബന്ധപ്പെട്ട സോളാർ സമരം ഒത്തുതീർപ്പെത്തിക്കാൻ മുൻകൈയെടുത്തത് ജോൺ ബ്രിട്ടാസ് ആണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ജോൺ മുണ്ടക്കയത്തിൻ്റെ ലേഖനത്തിൽ പറഞ്ഞു. അപ്പോൾ മുണ്ടക്കയം പറയുന്നത് തെറ്റാണ്. ഒത്തുതീർപ്പെത്തിക്കുന്നതിൽ മുണ്ടക്കയത്തിന് ആരും പങ്കുമില്ല. ഞാൻ മധ്യസ്ഥനായ സത്യമാണ്. അതിന് കാരണക്കാരൻ ചെറിയാൻ ഫിലിപ്പാണെന്ന് സത്യം പറഞ്ഞാൽ ആ സംഭവത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കുന്നതിൽ മധ്യസ്ഥൻ ഞാൻ തന്നെയായിരുന്നു, വേറെ ആരുമല്ല. ബ്രിട്ടാസിനെ ഞാൻ ഇടനിലക്കാരനാക്കി. ബ്രിട്ടാസ് അതിൽ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ ശ്രീ തിരുവഞ്ചൂരാശൻ പറഞ്ഞതുപോലെ തിരുവഞ്ചൂരാശൻ എന്നെ വിളിച്ച് ഞാൻ ബ്രിട്ടാസിനെ കൂടെ കൊണ്ടുപോയി. ശ്രീ പിണറായി വിജയനുമായിട്ട് സംസാരിച്ചത് ഞാൻ തന്നെയാണ്, ഉമ്മൻചാണ്ടിയായിട്ട് സംസാരിച്ചത് ഞാൻ തന്നെയാണ്.